ഇപ്പോൾ സജീവമായി വാർത്തകളിലുള്ളത് മുസ്ലിം ലീഗാണ്. പലതരത്തിലുള്ള വാർത്തകൾ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ട്. കെ എം ഷാജിയുമായി ബന്ധപ്പെട്ടുള്ള വിജിലൻസ് പിടിച്ചെടുത്ത തുക തിരികെ നൽകാൻ ഹൈക്കോടതി ഉത്തരവിട്ടു എന്ന് പറയുന്നതാണ് ഒരു വാർത്ത. രണ്ടാമത്തെ വാർത്ത, സമസ്തയിലെ സഖാക്കളെ നേരിടുമെന്ന് പി എം എ സലാം ഉറക്കെ പറയുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം പാർലമെൻറ്റ് സീറ്റ് കൂടുതൽ വേണമെന്ന മറ്റൊരു വാദവും വളരെ സജീവമായി ചർച്ചയുണ്ട്. ഇതിൽ അവസാനം പറഞ്ഞ രണ്ട് കാര്യങ്ങളെക്കുറിച്ചും എനിക്ക് ചിലത് പറയാനുണ്ട്. അവസാനത്തേതിൽ നിന്ന് തുടങ്ങാം. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ത്യൻ രാഷ്ട്രീയവും കേരള രാഷ്ട്രീയവും ചെന്ന് എത്തി നിൽക്കുന്ന സ്ഥിതിവിശേഷം നിങ്ങൾക്കറിയാവുന്നതാണ്. ഓരോ സംഭവ വികാസങ്ങളും എങ്ങനെ വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി ഉപയോഗിക്കണം എന്ന തരത്തിൽ വളരെ ആസൂത്രിതമായി എല്ലാ തലങ്ങളിലും എല്ലാ സ്ഥലത്തും എല്ലാ ശ്രമങ്ങളും നടത്തുന്ന ഒരു കാലമാണ്. ഈ സന്ദർഭങ്ങളിൽ എവിടെയോ ഉള്ള പാർലമെൻറ്റ് സീറ്റുമായി ബന്ധപ്പെട്ട് ഇതിലെ പക്വതയുള്ളവരും മുതിർന്നവരുമായ നേതാക്കൾ ഞങ്ങൾക്ക് വയനാട് വേണം, ഞങ്ങൾക്ക് കണ്ണൂര് വേണം എന്നൊക്കെ പറഞ്ഞ് പ്രസ്താവന ഇറക്കുന്നത് ഒരുപക്ഷേ നിങ്ങളുടെ ശക്തി തെളിയിക്കാനും നിങ്ങൾക്ക് കെട്ടുറപ്പുണ്ടാക്കാനുമാണ് പറയുന്നതെങ്കിലും അത് പൊതുസമൂഹത്തിൽ ആരോഗ്യകരമായ ഒരു ചർച്ചയ്ക്ക് ഒട്ടും ഗുണകരമായ കാര്യമല്ല എന്നതാണ് സത്യം. അതെന്താണെന്ന് ചോദിച്ചാൽ അതെന്താണെന്ന് നന്നായി മനസ്സിലാക്കാൻ കഴിയുന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അമീറും ഹസനും കുഞ്ഞാലിക്കുട്ടിയും എന്ന് പറയുന്ന അന്തരിച്ചുപോയ സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ്റെ ഒരു പ്രസ്താവന അത് എത്രമേൽ ചർച്ചയായെന്നും എങ്ങനെയൊക്കെ എവിടെയൊക്കെ സ്വാധീനിക്കപ്പെട്ടുവെന്നും എല്ലാവർക്കും അറിയാവുന്നതാണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഡൽഹിയിൽ നിന്ന് രാജിവെച്ച് മടങ്ങിയെത്തിയപ്പോഴേക്കും കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ കുഞ്ഞാലിക്കുട്ടി എത്തുന്നു എന്ന് അദ്ദേഹത്തെ അല്ലാതെ രഹസ്യമായും മറ്റു പല സന്ദർഭങ്ങളിലും പരസ്യമായും അംഗീകരിക്കുന്നവർ പോലും രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് അത് ഉപയോഗിച്ച സാഹചര്യം നിങ്ങൾക്കറിയാവുന്നതാണ്. കഴിഞ്ഞ അവസാന യു ഡി എഫ് ഭരണകാലഘട്ടത്തിൽ നാല് മന്ത്രിമാർക്കൊപ്പം അഞ്ച് മന്ത്രിയെയും വേണമെങ്കിൽ ആദ്യമേ ചോദിച്ച് അത് ഫൈനലൈസ് ചെയ്യുന്നതിന് പകരം പിന്നീട് ഒരഞ്ചാം മന്ത്രിയുമായി ഇറങ്ങി ഉണ്ടാക്കിയ കലക്കലും ചർച്ചയും നിങ്ങൾക്കറിയാവുന്നതാണ്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് ഒരു പാറ്റേൺ പണ്ട് മുതലേ തുടർന്നു പോരുന്നുണ്ട്. അതിൽ നാളിതുവരെ ഒരു വ്യത്യാസവും വന്നിട്ടില്ല. വ്യത്യാസം വേണമെങ്കിൽ വരുത്താൻ കഴിയുന്ന ഒരുപാട് സാഹചര്യങ്ങൾ കടന്നുപോയി. ഇനിയിപ്പോൾ നിങ്ങൾക്കതിന് സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കത് ആഗ്രഹിക്കാവുന്നതാണ്, ആലോചിക്കാവുന്നതാണ്. പക്ഷേ അത്തരം ചർച്ചകൾ പൊതുസമൂഹത്തിൽ ഒരാവശ്യവുമില്ലാതെ നിക്ഷേപിക്കുന്നതുകൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടാവുക എന്ന് അറിയില്ല. നിങ്ങളെപ്പോലെ പരിണിതപ്രജ്ഞരായ ആളുകൾ ആരെങ്കിലും ഒരാൾ മൈക്ക് നീട്ടുമ്പോഴേക്കും കണ്ണൂർ ഞങ്ങൾക്ക് വേണം അല്ലെങ്കിൽ വയനാട് ഞങ്ങൾക്ക് വേണം എന്നൊക്കെ പറയുമ്പോൾ ഇവിടുത്തെ പല മുൻവിധികളുമുള്ള മാധ്യമങ്ങൾ നിങ്ങളുടെ വാർത്തകൾക്ക് പ്രചാരണം നൽകുന്നത് നിങ്ങളുടെ ആവശ്യം ന്യായമായതുകൊണ്ടും അല്ലെങ്കിൽ പറയുന്ന ആളുകളോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല. അത് മറുവശത്ത് കലക്കി മറിച്ച് അനാവശ്യമായ ചർച്ചയും അനാവശ്യമായ ധ്രുവീകരണവും ഉണ്ടാക്കുന്നതിനാണ്. അതൊരിക്കലും ഗുണകരമായ ഒന്നല്ല. അതുകൊണ്ട് അതിനാവശ്യമുള്ള വേദികളിൽ അങ്ങനെ ചർച്ച നടത്തി കിട്ടുന്നെങ്കിൽ രണ്ടോ നാലോ അഞ്ചോ വാങ്ങിച്ചോളൂ. പക്ഷേ അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്ത് ഒരു സാമൂഹ്യ പ്രശ്നമാക്കി മാറ്റി ദേ ലീഗ് പിടിച്ചെടുത്തുകൊണ്ട് പോകാൻ പോകുന്നേ എന്നൊരു ചർച്ചയുണ്ടാക്കുന്നത് ലീഗിന് മാത്രമല്ല മുസ്ലിം സമൂഹത്തിനും ഒട്ടും ഗുണകരമായ കാര്യമല്ലെന്ന് അതിലെ പരിണിതപ്രജ്ഞരായ ആളുകൾ മനസ്സിലാക്കേണ്ടത് നല്ലതാണ്. രണ്ടാമത്തേത് സമസ്തയിലെ സഖാക്കളുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ആ വിഷയത്തിൽ നിങ്ങൾ തിരഞ്ഞുപിടിച്ച് മറുപടി പറയാൻ തീരുമാനിച്ചു എന്ന് പറയുന്നത് വളരെ ശ്ലാഘനീയമായ കാര്യമാണ്. നിങ്ങളുടെ രാഷ്ട്രീയവും സമസ്തയുടെ ആത്മീയതയും തമ്മിൽ എല്ലാ അർത്ഥത്തിലും ചരിത്രപരമായി ഇഴചേർന്ന് കിടക്കുന്നതാണ്. എന്നാൽ സമീപ ഭൂതകാലത്ത് പ്രത്യേകിച്ച് വാർത്താമാധ്യമ തരംഗങ്ങളും മുഖം അനാവരണം ചെയ്യപ്പെടുന്ന ദൃശ്യഭംഗിയും മിഴിവുമൊക്കെ വരികയും ആ മുഖങ്ങളിൽ തങ്ങളുടെ മുഖങ്ങളൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷിഫിക്കേഷനും രോമാഞ്ചിഫിക്കേഷനും പൂടാഞ്ചിഫിക്കേഷനും ഒക്കെ വന്നതോടുകൂടി പലർക്കും അതിലൊക്കെ ഭ്രമവും ഹരവുമായി തീരുകയും അങ്ങനെയാണെങ്കിൽ ഒന്ന് പയറ്റാമെന്ന രീതിയിൽ സ്വന്തം വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കി അയൽക്കാരെ കൊണ്ട് ശ്രദ്ധിപ്പിച്ച് ശ്രദ്ധ നേടുന്നത് പോലെ ചിലർ പണിയെടുക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. ഇതിൻ്റെ ആദ്യ നാളുകളിൽ തന്നെ അത്തരം കാര്യങ്ങളെ പിഴുതു മാറ്റേണ്ടതായിരുന്നു. നമ്മൾ സാധാരണ പറയുന്നൊരു കാര്യമുണ്ടല്ലോ, എത്ര ചേർത്ത് വെച്ചാലും ചേരാൻ മനസ്സില്ലാത്തത് ആ ചേർച്ചയിൽ അനാവശ്യമായ ചോർച്ചയുണ്ടാക്കിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ചേരാത്തതിനെ ചോർച്ചയുണ്ടാകാത്ത വിധം അങ്ങ് ദൂരേക്ക് മാറ്റുന്നതാണ് എപ്പോഴും ഗുണകരം. താൽക്കാലികമായി അതിൽ ചിലപ്പോൾ അല്പം നഷ്ടമോ ഒക്കെ ഉണ്ടായാലും ആത്യന്തികമായി ശരി തന്നെയാണ് ആ നിലപാട്. അതുകൊണ്ട് ആ വിഷയങ്ങളിൽ ഉറച്ചു തന്നെ മുന്നോട്ട് പോകുന്നിടത്താണ് ചില കാര്യങ്ങളിൽ അല്പം വേദനയും പ്രയാസവുമൊക്കെ ഉണ്ടെങ്കിൽ പോലും ചില ഉത്തരങ്ങൾ കിട്ടുക. ഇല്ലെങ്കിൽ നാളിൽ നാളിൽ എല്ലാവർക്കും ചൊറിയാവുന്ന ഒരു സ്ഥലമോ അല്ലെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്തെ സ്റ്റാച്യു ജംഗ്ഷനിൽ നിൽക്കുന്ന പ്രതിമയൊക്കെ പോലെ
ഏത് കിളികൾക്കും കാക്കകൾക്കും വന്ന് സാധിക്കാവുന്ന തരത്തിലേക്ക് ഈ പറയുന്ന നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയെയും ചിലർ പ്രയോജനപ്പെടുത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. അതുകൊണ്ട് അത് കൊള്ളാം, പക്ഷേ മറ്റേത് കൊള്ളില്ല.